നമസ്കാരം. കൗമാരക്കാരായ 25% വിദ്യാർത്ഥികൾക്കും ഫ്ലുവൻ്റായി എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് ഈയിടെ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങൾ അധ്യാപക സമൂഹവും പങ്കുവയ്ക്കുന്ന ഒരാശങ്കയാണിത്. ഞാൻ എൻ്റെ ഗവൺമെൻറ് എയ്ഡഡ് അൺ എയ്ഡഡ് മേഖലകളിലുള്ള ഒരുപാട് അധ്യാപകരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അവരിൽ പലരും പറഞ്ഞൊരു കാരണം, നമ്മുടെ കോവിഡിൻ്റെ 2 വർഷക്കാലം വിദ്യാർത്ഥികളിൽ വലിയൊരു ഗ്യാപ്പുണ്ടായി, അവരുടെ ബേസ് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അവർക്ക് നന്നായി എഴുതാനും വായിക്കാനും കിട്ടാത്തതെന്ന്. പക്ഷേ മറ്റു കുറച്ച് അധ്യാപകർ പറയുകയുണ്ടായി, കോവിഡ് കാലത്തും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ അവർക്ക് നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് തന്നെയല്ല ഇതിൻ്റെ പിന്നിലെ പ്രശ്നമെന്ന്. വേറെ കുറച്ച് പേര് പറയുകയുണ്ടായി, മൊബൈൽ ഫോണ് കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് കിട്ടി, അത് അവർ കൂടുതൽ സമയം അതിലേക്ക് ചെലവഴിക്കുന്നത് കൊണ്ട് അവർ സ്റ്റോറി ബുക്കുകൾ വായിക്കാനോ പത്ര വായനയ്ക്കോ ഒന്നും പ്രാധാന്യം നൽകുന്നില്ല, അതുകൊണ്ടാണ് വിദ്യാർത്ഥികളിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിട്ടുള്ളത് എന്ന്. എന്നാൽ ഈ മൊബൈൽ ഫോണിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് കൗമാരക്കാരായ യൂട്യൂബ് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. അവർ ചെയ്തു വിടുന്ന വീഡിയോകൾ മുഴുവനും ഒന്നുകിൽ ഗെയിം വീഡിയോകൾ, അതല്ലെങ്കിൽ അവരേതെങ്കിലും ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോകൾ, ഇനി അതുമല്ലെങ്കിൽ കുറേയേറെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവർ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി കുറേയേറെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൗമാരക്കാരിലേക്ക് കുത്തിവെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് നമുക്കതിൽ കാണാം. PT പീരീഡ് ഒരു മാത്സ് ടീച്ചർ വന്നാൽ അതെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, അതല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്താണ്, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അതെല്ലാം അവർ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിലും കേൾക്കുന്നവർ അത് ശരിയാണല്ലോ എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ പഠനത്തിൽ വലിയ കാര്യമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ എന്ന വില്ലൻ കയ്യിൽ കിട്ടിയത് മാത്രമല്ല, അവരതിൽ കാണുന്ന കാര്യങ്ങൾ കൂടി ഇതിൽ വല്ലാതെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നീട് കടന്നു വന്നൊരാശയം നമ്മുടെ ന്യൂജൻ പാരൻസിൻ്റെ അമിതമായ പാമ്പറിങ്ങിനെ കുറിച്ചാണ്. കുട്ടി, നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാളും കൂടുതലായി സൈക്കോളജി അറിയാവുന്ന കുട്ടികളാണ്. അവരും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്നവർക്ക് വളരെ കൃത്യമായിട്ടറിയാം. സ്കൂളുകളിൽ നിന്നൊക്കെ ചൂരിൽ പടിയിറങ്ങി പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരെ ഒന്ന് ചീത്ത പറയുകയോ, അല്ലെങ്കിൽ അവർ നോട്ട് കംപ്ലീറ്റ് ആക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാതെ വരുമ്പോൾ ഒക്കെ ടീച്ചേഴ്സ് ഒന്ന് ചീത്ത പറയുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറക്കി നിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടനടി അത് വീട്ടിൽ ചെന്ന് ഒന്ന് കിരട്ടിയായിട്ട് പറഞ്ഞ് തൊട്ട് അടുത്ത ദിവസം തന്നെ പാരൻസ് കംപ്ലൈൻ്റ് ആയിട്ട് വരും. അതല്ലെങ്കിൽ അവർ ആ ടീച്ചറിനെ വിളിച്ച് പറയും, നിങ്ങളെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരും, നിങ്ങൾ പത്രത്തിൽ നിങ്ങളുടെ ഫോട്ടോ വരുത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ ഒരു സ്വരത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരാളെ കണ്ടുകൊണ്ട് കരയിൽ കൈകെട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോവുക. കാരണം കുഞ്ഞ് പഠിക്കാതെ വന്നാലോ എഴുതാതെ ഇരുന്നാലോ അവർ എന്ത് വികൃതി കാണിച്ചാലോ അവരെ ഒന്ന് സ്നേഹത്തോടെ പോലും ശാസിക്കാനുള്ള ഒരു അവകാശം ഇപ്പോൾ അധ്യാപകർക്കില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ, BEd-നൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും പറഞ്ഞു തരിക, നിങ്ങളുടെ മക്കളെ പോലെ വിദ്യാർത്ഥികളെ കരുതണം, അല്ലെങ്കിൽ കുട്ടികളുടെ സെക്കൻഡ് ഹോമാണ് സ്കൂള് എന്നൊക്കെയാണ്. ഞാനിപ്പോൾ ഈ അധ്യാപന രംഗത്തേക്ക് വന്നിട്ട് ഏകദേശം 25 വർഷമായി. ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തരാണ് ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മൾ പണ്ട് സ്നേഹത്തോടെ ശാസിച്ചിരുന്ന രീതിയൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നടക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന അഡ്വൈസിനൊന്നും യാതൊരു ഉപയോഗവും ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. പിന്നെ അധ്യാപകർ എന്ത് ചെയ്താണ് ഇവരെ നേർവഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പുതിയ പുതിയ മെത്തേഡ്സ് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും. സൈക്കോളജിയിൽ ബിഹേവിയറൽ തെറാപ്പി നമ്മൾ ചെയ്യുമ്പോൾ അവേഴ്സീവ് കണ്ടീഷനിങ് അല്ലെങ്കിൽ അവേഴ്സീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അത് ഒരു നെഗറ്റീവ് ബിഹേവിയർ ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ബിഹേവിയർ ആ വ്യക്തിയിൽ നിന്ന് മാറ്റുവാനായിട്ട് നമ്മൾ അതിനോട് ചേർന്ന് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് സ്റ്റിമുലസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എപ്പോഴൊക്കെ കുട്ടിക്ക് നഖം കടിക്കണം എന്ന് തോന്നുന്നോ ആ നഖത്തിനുള്ളിൽ നമ്മൾ കയ്പുള്ള എന്തെങ്കിലും ഒരു സാധനം അപ്ലൈ ചെയ്ത് വെച്ചാൽ കുറച്ച് ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ പോവുകയാണെങ്കിൽ ആ കുഞ്ഞ് ആ നെയിൽ ബൈറ്റിംഗ് എന്നുള്ള പ്രശ്നം മാറ്റും. അതുപോലെ മദ്യപാനം നന്നായിട്ടുള്ള ആളുകൾക്ക് അവർ ഓരോ പ്രാവശ്യവും മദ്യം കഴിക്കുമ്പോഴും
ഛർദ്ദിക്കാനുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെഡിസിൻ അതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ കുറച്ച് പ്രാവശ്യം അവർ ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മദ്യപാനം നിർത്തുമെന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് നോട്ട് എഴുതാതെയും പഠിക്കാതെയും വരുന്ന വിദ്യാർത്ഥികളെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ടീച്ചേഴ്സിന് ഒന്ന് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് നിയന്ത്രിക്കാനോ ഉള്ള ഒരു സാഹചര്യം പാരൻസ് ഒന്ന് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളും നന്നായി പഠിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്താലും അപ്പോൾ വരും കംപ്ലയിൻറ്റ്. അപ്പോൾ ഇപ്പോൾ അധ്യാപകർക്കിടയിൽ തന്നെ ഞങ്ങൾ കരുതി തുടങ്ങി വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ എന്ന് നമ്മൾ ഒരിക്കലും കരുതേണ്ട കാര്യമില്ല. കാരണം എന്ത് ചെയ്താലും അതിനപ്പോൾ പാരൻസ് കംപ്ലയിൻ്റ് ആയിട്ട് വരുന്ന നിലയ്ക്ക് അവർ മറ്റുള്ളവരുടെ മക്കൾ തന്നെയാണ്. ഇനി നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് കുട്ടിയെ നമ്മൾ നന്നാക്കി എടുത്തേ തീരൂ എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നോർത്തോളുക, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ആരും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. ഈവൻ നമ്മുടെ ഫാമിലി പോലും പലപ്പോഴും ഉണ്ടാവില്ല. കാരണം ഫാമിലിയെ സംബന്ധിച്ച് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട സമയം പോലും നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അധ്യാപകരെന്ന് പറയുമ്പോൾ എപ്പോഴും ജീവിക്കുന്ന ഫയലുകൾ നോക്കുന്ന ആളുകളാണ്. അവർ വീട്ടിൽ വന്നാലും കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിച്ചുള്ള ഫോൺ വിളികളും അതല്ലെങ്കിൽ സ്കൂളിൽ തീർക്കാൻ പറ്റാത്ത ആൻസർ ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കലും ഒക്കെയായിട്ട് എപ്പോഴും അവർ ആ വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ് അവരുടെ. അപ്പോൾ എന്ത് നമ്മൾ ഒരു കുഞ്ഞിനെ നന്നാക്കാം എന്ന് വിചാരിച്ച് ചെയ്താലും അതെപ്പോഴും ഈ ഇടയായിട്ട് നെഗറ്റീവായിട്ടാണ് കടന്നു വരുന്നത്. ഒരു ചുരുക്കം ചില അധ്യാപകർ അധ്യാപക സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം അധ്യാപകരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു സേവനമായിട്ട് തന്നെ ഈ ജോലിയെ കാണുന്നവരാണ്. ചെറിയൊരു കഥയാണ്, നിങ്ങൾ കേട്ടു പഴകിച്ച കഥയാണ്. രണ്ട് സുഹൃത്തുക്കൾ ഒരേ മരത്തിൻ്റെ രണ്ട് തൈകൾ വാങ്ങുകയുണ്ടായി. അവരത് തങ്ങളുടെ വീടിൻ്റെ മതിലിന് ഇരുവശവുമായിട്ട് നട്ടുപിടിപ്പിച്ചു. ഒന്നാമത്തെ സുഹൃത്ത് ആ ചെടിയെ വളരെ നന്നായി പരിപാലിച്ചു. നന്നായി വെള്ളവും വളവും ഒക്കെ കൊടുത്താണ് പരിപാലിച്ചത്. എന്നാൽ രണ്ടാമത്തെ സുഹൃത്താകട്ടെ അതിന് അത്യാവശ്യം വേണ്ടുന്ന വെള്ളവും വളവും മാത്രം കൊടുത്തിരുന്നു. ചെടി വലുതായി, മരമായി. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലൊരു കാറ്റും മഴയും വന്നു. ആ കാറ്റിൽ നമ്മുടെ ഒന്നാമത് നന്നായി പരിപാലിച്ചുകൊണ്ടിരുന്ന ആളുടെ മരം കടപുഴകി വീണു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ കെയർ ചെയ്തിട്ടും എൻ്റെ ആ ചെടി മറിഞ്ഞു പോയി. എന്നാൽ നിൻ്റെ ചെടിക്ക് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ കൊടുക്കാത്ത എന്ത് ആണ് നീ പ്രത്യേകമായിട്ട് ആ ചെടിക്ക് കൊടുത്തതെന്ന്. ഇപ്പോൾ രണ്ടാമത്തെ സുഹൃത്ത് മറുപടി പറഞ്ഞു, നീ നിൻ്റെ ചെടിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളവും വളവും നൽകി വളർത്തിയതുകൊണ്ട് അതിൻ്റെ വേരുപടലങ്ങൾ മണ്ണിൽ ആഴത്തിൽ പോയില്ല. എന്നാൽ ഞാൻ എൻ്റെ ചെടിക്ക് അത്യാവശ്യം വേണ്ടുന്ന വെള്ളവും വളവും മാത്രമേ നൽകിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരുപടലങ്ങൾ നന്നായി മണ്ണിൽ ഉറച്ചു ആ ചെടിയെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചുവെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളും കുറച്ച് പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തവർ വരട്ടെ. എങ്കിൽ കൂടി മാത്രമേ അവർക്ക് വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കിട്ടാതെ പോയതല്ല എൻ്റെ മക്കൾക്ക് കിട്ടണമെന്നുള്ള ഒരു വാശിയോടുകൂടി, അതല്ലെങ്കിൽ നമ്മുടെ മക്കളെ മറ്റാരും വഴക്ക് പറയേണ്ട അല്ലെങ്കിൽ ആരും കറക്റ്റ് ചെയ്യേണ്ട എന്നുള്ള നമ്മുടെ മനസ്ഥിതിയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ മക്കളോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപക സമൂഹത്തിനൊപ്പം നിൽക്കണം. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിച്ച് നമ്മുടെ മക്കളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് ആലോചിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, ശുഭദിനം.